ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നായ്ക്കളുടെ ഗർഭകാല സംരക്ഷണത്തെ കുറിച്ചാണ്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഗർഭകാല പരിചരണം ആവശ്യം തന്നെയാണ്. നല്ല രീതിയിലുള്ള പരിചരണത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള നായ്ക്കുട്ടികളെയും അമ്മയെയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഗർഭകാല പരിചരണത്തിലേക്ക് കടക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നായ്ക്കളുടെ ഗർഭകാലം 2 മാസമാണ്. എങ്കിലും 57 ദിവസത്തിനും 72 ദിവസത്തിനുമിടയിൽ പ്രസവം നടക്കാം. മേറ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കൃത്യമായ വാക്സിനേഷൻ എല്ലാം എടുത്തുവെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിരമരുന്ന് നൽകേണ്ടതാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ അമ്മയുടെ മാത്രമല്ല നായ്ക്കുട്ടികളുടെയും രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. മീറ്റിംഗിനു ശേഷം 25 ദിവസമാകുമ്പോൾ സ്കാനിംഗ് നടത്താം. അതുവഴി ഗർഭം സ്ഥിരീകരിക്കാം. കുഞ്ഞിന്റെ വളർച്ച നിരക്കും മറ്റ് ശാരീരിക അളവുകളും നോക്കി പ്രസവിക്കുന്ന തീയതി കണ്ടെത്താനും സ്കാനിംഗ് സഹായിക്കും. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ ഏകദേശം 35 മുതൽ 40 ദിവസം വരെ ചില നായ്ക്കൾ ആഹാരം കഴിക്കാൻ മടി കാണിക്കാറുണ്ട്. കൂടാതെ വൊമിറ്റിങ്ങും ഉണ്ടാകും. ആ അവസരത്തിൽ അവയ്ക്ക് വിശപ്പുണ്ടാകുന്ന സമയം നോക്കി ഭക്ഷണം കൊടുക്കേണ്ടതാണ്. മുട്ട പുഴുങ്ങിയതും പഴുത്ത ഏത്തയ്ക്ക ചെറുതായി മുറിച്ചതും കൊടുക്കുക. കൂടാതെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുന്നത് ക്ഷീണത്തിന് നല്ലതാണ്. ഗർഭകാല സമയത്ത് അനാവശ്യ ശാരീരിക പരിശീലനങ്ങൾ ഒഴിവാക്കുക. ഗർഭിണികളായ നായ്ക്കൾക്ക് അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ സപ്ലിമെന്റ്സ് എന്നിവ കൊടുക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കുന്നു. ഗർഭാവസ്ഥയിൽ കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കരുത്. കാൽസ്യം പ്രസവശേഷം കൊടുക്കുക. ഒരു 45 ദിവസത്തിനു ശേഷം അവ പഴയതുപോലെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങും. ആ സമയത്താണ് നായ്ക്കുട്ടികളുടെ വളർച്ച വേഗത്തിലാകുന്നത്. ആയതിനാൽ ഈ സമയത്ത് നായ്ക്ക് പോഷകസമ്പൂർണമായ ആഹാരം തന്നെ നൽകണം. പിന്നീട് ഗർഭകാലത്തിന്റെ അവസാന സമയത്ത് വിശപ്പില്ലായ്മ കാണാറുണ്ട്. ആ സമയത്ത് അവയ്ക്ക് ഇഷ്ടപ്പെട്ടതും എന്നാൽ ദോഷകരമല്ലാത്തതുമായ ഭക്ഷണങ്ങൾ നൽകണം. പ്രസവ ദിവസം അടുക്കും തോറും നായ്ക്കളുടെ വിശപ്പ് പിന്നെയും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ആഹാരത്തിന്റെ അളവ് കുറച്ച് 4-5 തവണകളായി നൽകുക. പ്രസവത്തിന് 1 ആഴ്ച മുമ്പ് തന്നെ നായ്ക്കൾക്ക് സൗകര്യം ഒരുക്കണം. അവയ്ക്കായി ഇപ്പോൾ വെൽപ്പിംഗ് ബോക്സ് നിർമ്മിക്കാറുണ്ട്. എന്നാൽ അതിന് അസൗകര്യമുള്ളവർ അവയ്ക്ക് നീണ്ടു നിവർന്നു കിടക്കാൻ നല്ലൊരു തുണിയോ കടലാസോ വെച്ച് മെത്ത പോലെയുള്ള ഒരു സ്ഥലം ഒരുക്കുക. എപ്പോഴും പ്രസവത്തിനായി പ്രത്യേക സ്ഥലം രൂപപ്പെടുത്തുകയാണ് നല്ലത്. പ്രസവിക്കുന്നതിന് 1 ആഴ്ച മുമ്പേ ഈ സ്ഥലത്തേക്ക് നായ്ക്കളെ മാറ്റിക്കിടത്തി ശീലിപ്പിക്കുക. പ്രസവം അടുക്കുന്ന സമയത്ത് നായ്ക്കളുടെ അകിടുകൾ വലുതാവുകയും പാല് നിറഞ്ഞിരിക്കുന്നതായും കാണാം. ആ സമയത്ത് അവയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ചില നായ്ക്കൾ കാലുവെച്ച് നിലത്തുരയ്ക്കുകയും കിതയ്ക്കുകയും ചെയ്യുന്നു. പ്രസവം അടുക്കുന്നതോടെ കൂടുതൽ സ്വകാര്യത ആഗ്രഹിച്ച് നായ്ക്കൾ തന്നെ സ്ഥലം തേടി പോകുന്നതും കാണാം. പ്രസവം ആരംഭിക്കുന്നതിനു മുൻപ് ജനനേന്ദ്രിയത്തിൽ കുമിള പോലെ കാണപ്പെടുന്നു. തുടർന്ന് പച്ച നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്നു. ഓരോ കുട്ടിയും 1.5 മുതൽ 1 മണിക്കൂർ വരെ ഇടവേളകളിൽ പുറത്തു വരുന്നു. പ്രസവ സമയം ഇതിൽ കൂടുതൽ നീണ്ടുപോയാൽ ഉടനെ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടുക.